നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തു 2020 ജൂൺ 21 1195 മിഥുനം 7 ഞായറാഴ്ച വീണ്ടും ഒരു സൂര്യഗ്രഹണം സംഭവിക്കുകയാണ് അന്ന് പകൽ 10:04 മുതൽ ഗ്രഹണം ആരംഭിച്ച് 1:22 ഗ്രഹണമോചനം സംഭവിക്കുന്നു മകീരം തിരുവാതിര നക്ഷത്രങ്ങളിലായാണ് രാഹുഗ്രസ്തത്താൽ ഗ്രഹണം സംഭവിക്കുന്നത് 2019 ഡിസംബർ 26 അതായത് 1195 ധനു 10 കഴിഞ്ഞ സൂര്യഗ്രഹണം കേതുഗ്രസ്തത്താൽ ഉണ്ടായത് പ്രസ്തുത ഗ്രഹണം മൂലൻ നക്ഷത്രത്തിലാകിയാലും ഗ്രഹണ ലക്ഷണങ്ങളും മറ്റും വളരെ ദോഷകരമായതിനാലും മാത്രമല്ല അതോടുകൂടി കാളസർപ്പയോഗം വസുന്ധരായോഗം മുതലായ ഏറ്റവും ദോഷയോഗങ്ങളുണ്ടായതും അതിനുശേഷം ലോകത്ത് മഹാമാരിയും ധാരാളം മരണങ്ങളും ദുർഭിക്ഷങ്ങളും മരണഭീതിയും സംഭവിക്കുവാനിടയായി പ്രസ്തുത ഭീതിയും മഹാമാരിയും നിലനിൽക്കുന്ന അവസരത്തിലാണ് വീണ്ടും ഒരു സൂര്യഗ്രഹണം സംഭവിക്കുന്നത് 1 ഓഗസ്റ്റ് മിഥുനൻ രാശിയിൽ നിന്ന് ബുധൻ കർക്കിടകത്തിലേക്ക് പകരുന്നത് പ്രസ്തുത കാലം വരെ ഇന്നുള്ള മഹാമാരി ലോകത്തെ വേട്ടയാടും ബുധന്റെ പകർച്ചയോടുകൂടി കാളസർപ്പയോഗം അവസാനിക്കും അപ്പോൾ ഈ മഹാമാരിക്കെതിരെ ഫലപ്രദമായ ചികിത്സകൾ ലഭിക്കുമെന്നതിന് പ്രതീക്ഷയുണ്ട് 2020 ജൂൺ 21 സൂര്യഗ്രഹണം മിഥുനം രാശിയിലാകയാൽ പ്രശസ്തരായ സ്ത്രീജനങ്ങൾക്കും ഭരണാധികാരികൾക്കും കായികരംഗത്തും കലാരംഗത്തും പ്രശസ്തരായവർക്കും ആപത്തുകളും ജീവഹാനികളും കൂടുതലായി സംഭവിക്കും ഉത്തരാഖണ്ഡ് പഞ്ചാബ് ജയ്പൂർ ശ്രീലങ്ക കേരളം മുതലായ ദേശങ്ങളിൽ പ്രകൃതിക്ഷോഭം ധാരാളം ജീവഹാനി അഗ്നിഭയം മുതലായവ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത ചെലുത്തേണ്ടതാണ് ഗ്രഹണത്തിന് വടക്ക് കിഴക്ക് ഭാഗത്ത് മോചനമുണ്ടാകുന്നതിനാൽ അതിനെ വാമഹനുഭേദം എന്ന് പറയും മുഖരോഗം ആയുധഭയം ഭരണാധികാരികളുടെ മക്കൾക്ക് ഭയവും അപവാദങ്ങളും ആപത്തുകളും സംഭവിക്കുന്നതായിരിക്കും വരുന്ന സൂര്യഗ്രഹണം കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്രം കന്നിക്കൂറ് അത്തം ചിത്തിര ചോതി വിശാഖം തുലാക്കൂറ് മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി കുംഭക്കൂറ് എന്നീ നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല ഈ നക്ഷത്രക്കാർ ഗ്രഹണ സമയത്തിന് മുമ്പ് കുളിച്ച് ഭസ്മം ധരിച്ച് നമശിവായ മന്ത്രം ഗ്രഹണം കഴിയുന്നതുവരെ ജപിക്കുകയും ദോഷശാന്തിക്കായി ഈ വർഷം ഈശ്വരപ്രാർത്ഥന അന്നദാനം വ്രതാനുഷ്ഠാനങ്ങൾ പുണ്യസ്നാനം മുതലായവ നടത്തേണ്ടതുണ്ട്